ദിവസവും ആദ്യ തിങ്കൾ രാവിലെ പവിത്രതയിലുള്ള വഹനത്തുള്ള സദസ് തേടിയെത്തിയ വലിയ ഭാഗ്യം ചെയ്ത ഭക്തരാണ് നാം ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നേരമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ തന്നെ നമുക്ക് ആക്കി തരികയും നമ്മുടെ അടുക്കൽ നിന്ന് അല്ലാഹു ഇത് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് നമ്മോട് പ്രഭാഷണം നടത്തുന്നത് വളരെയേറെ തിരക്കുള്ള ഒരു പണ്ഡിത കേസരിയ ഒഴിഞ്ഞ കസേരകളോടല്ല നിറഞ്ഞ സദസ്സുകളോട് മാത്രം സംവദിച്ച് പരിചയമുള്ള ആദരണീയനായ പ്രഭാഷകൻ. എങ്കിലും നമുക്ക് സുപരിചിതനാണ് മൗലാന ഉസ്താദ് മുഹമ്മദ് അഷ്റഫി അഷ്റഫ് ജൗഹരി എരുമാൻ. ഉസ്താദ് അവർകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, സിയാറത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രൗഢോജ്ജ്വലമായ പ്രഭാഷണത്തിന് വേണ്ടി ഈ സദസ്സിനെ ഒരുക്കുന്നതിന്, ഒഴിഞ്ഞ കസേരകളെ നിറക്കുന്നതിന് അത്രയും സമയം ഒരാമുഖ പ്രഭാഷണം നടത്തുക എന്ന എളിയ ശ്രമം മാത്രമാണ് സയ്യിദന്മാർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദന്മാരുടെ പൊരുത്തത്തോടെ, അല്ലാഹു ആദരിച്ചവരുടെ മുഴുവനും പൊരുത്തത്തോടെ ജീവിച്ച് ഒടുവിൽ ലോകത്തിന്റെ മുഴുവനും ആളുകളുടെ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം ലഭിച്ചവരായി ഈമാനോടെ അല്ലാഹു നമ്മെ മൗത്താക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നാം ഈ സദസ്സിൽ ഇരിക്കുന്നത് കുറച്ചു കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദന കാട്ടുപുക്ക തങ്ങൾ ജമലല്ലയിൽ ഈ സദസ്സിലേക്ക് കടന്നു വരും. ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥനയിൽ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും അവലാദികളും എല്ലാം അലിഞ്ഞില്ലാതാവണം. ഈ സദസ്സിന്റെ പറക്കത്ത് ആ നിലയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ ഈ സയ്യിദുമാർ അവരുടെ ഒരു എളിയ ഖാദിമെന്ന നിലക്ക് ഞാൻ പറയട്ടെ, അവരുടെ ഒരു മുഹിബ്ബ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, സയ്യിദന കാട്ടുപുക്ക തങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിലും ദുബൈയിലും ഷാർജയിലും എല്ലാം ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട അഷ്റഫ് ജൗഹരി ഉസ്താദ് സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ തങ്ങളവർകൾ ദുബായിൽ പോയപ്പോൾ ഷാർജയിലും അതുപോലെ അബുദാബിയിലും എല്ലാം ഈ സ്ഥാപനത്തിന്റെ വിഷയകമായി അവിടുന്ന് പര്യടനം നടത്തിയപ്പോൾ ചെയ്തവർകളെ നല്ല നിലയിൽ സ്വീകരിച്ചവരും സഹായിച്ചവരും എല്ലാമുണ്ട്. അവരൊക്കെ ഈ കെ എസ് ഒ സി ആറിന്റെ ലൈവിലൂടെ നമ്മുടെ സലാത്തിന്റെ ഈ മൗലിദിന്റെ സദസ്സിന്റെ വേദി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരും പ്രതീക്ഷിക്കുന്നത് സയ്യിദവർഗളുടെ പ്രാർത്ഥനയാണ്, ഈ സയ്യിദുമാരുടെ ആശീർവാദമാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സ്ഥാപനത്തിന്റെ മുകളിൽ ഒരു ബിൽഡിംഗ് കൂടി സയ്യിദവർഗൾ എടുക്കുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക കണ്ടെത്തുവാൻ നമ്മുടെ മുന്നിൽ ഈ ആവശ്യത്തെ ഉന്നയിച്ചതിന്റെ പിന്നിലുള്ള കാര്യം ഈ സ്ഥാപനത്തിൽ ഏൽപ്പിക്കപ്പെട്ട 10-35 വിദ്യാർത്ഥികൾ ശരീഅത്തിലും അതിലധികം ഹിഫ്ളിലുമായി 100-നോടടുത്ത വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുമ്പോൾ അവർക്ക് കിടന്നുറങ്ങാൻ ശരിയായ ഒരു റൂമോ
അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻറ്റീനോ സുഗമമായ നിലയ്ക്ക് ഇല്ലാതെ ഈ കിടക്കുന്ന ക്യാമ്പസിന് മുന്നിൽ ഇവിടെ കസേര വിരിച്ചിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും ഒന്നായി അടുത്തടുത്ത് കിടന്ന് നേരം വെളുപ്പിക്കുന്ന രൂപത്തിൽ അവർക്ക് വലിയ പ്രയാസം നേരിടുന്ന അവസ്ഥ ഇനി ചൂടുകാലം കൂടി വന്നാലുള്ളത്. ആ നിലയിൽ ആലോചിച്ച് ഒരു വിശാലത ചെറുതായി ഈ സ്ഥാപനത്തിന് ആവശ്യമായി വന്നതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ മുകളിൽ സൗകര്യം ഒരുക്കാൻ ഒരു ബിൽഡിംഗിന് വേണ്ടിയാണ് നമ്മെ കൈനീട്ടിയതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് നൽകി. നമ്മിൽ നിന്ന് പലരും ശഹീദവർഗളെ സഹായിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ എത്രയോ ആളുകൾ ശഹീദവർഗളെ അജോലി തിരക്കിലും സ്വീകരിച്ചു, വേണ്ടിടത്തെല്ലാം കൊണ്ടുപോയി അവിടുത്തെ സന്തോഷിപ്പിച്ചുവെങ്കിൽ ആരൊക്കെയാണ് എത്രയാണ് എന്തൊക്കെയാണ് നൽകിയതെന്നുള്ള പട്ടിക വിരത്താൻ ഞാനിപ്പോ തയ്യാറാകുന്നില്ല. എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അതറിയുന്നവനാണ്. ഇന്ന സദഖത സിദ്ദി തുതഫിഉ ഗളബ റബ്ബി വതദ്ഫഉ മൈതത സൂ ഖാല റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ആരും അറിയാതെ ആരെയും അറിയിക്കാതെ വിളിച്ചോതാത്ത സദഖകളുണ്ടല്ലോ, രഹസ്യമായി നൽകുന്ന സദഖ. അതിന് ചെറിയ പ്രതിഫലമല്ല ഉള്ളത്. അള്ളാഹുവിന്റെ അടുക്കലിൽ ഉന്നതമായ സ്ഥാനം നേടുന്ന അർശിന്റെ തണൽ കിട്ടുന്ന വിഭാഗത്തിൽ എണ്ണപ്പെട്ട സദഖ ചെയ്യുന്ന വിഭാഗമുണ്ടല്ലോ. അർശിന്റെ തണൽ അള്ളാഹു നൽകുന്ന ഏഴ് വിഭാഗത്തിൽ പ്രത്യേകമായി എണ്ണിയിട്ടുള്ള വിഭാഗം വലത് കൈ സദഖ ചെയ്തത് ഇടത്തെ കൈ അറിയുകയില്ല. ആ നിലയിൽ രഹസ്യമായി ചെയ്യുന്ന സദഖ അതിന് ആഖിറത്തിൽ അർശിന്റെ തണൽ കിട്ടുമെങ്കിൽ ദുനിയാവിലും കൂടി അതിന് ഫലമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ദുനിയാവിൽ ആ രഹസ്യമായി ചെയ്യുന്ന സദഖക്ക് ഫലമുണ്ട്. അവൻ മരിക്കുന്ന സമയത്ത് അതിന് ഫലമുണ്ട്. അവനെ കൊണ്ടുപോയി ഖബറിൽ കിടത്തിയാൽ ആരാരുമില്ലാതെ അന്ധകാരത്തിനകത്ത് ഒറ്റപ്പെടുന്ന സമയത്ത് അവൻ അതിന്റെ ഫലമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്ന സദഖത സിരി, രഹസ്യമായി ചെയ്യുന്ന സദഖയുണ്ടല്ലോ, തുതഫിഉ ഗളബ റബ്ബി, തീർച്ചയായും അത് അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടം മേടിക്കാനുള്ള, അള്ളാഹുവിന്റെ ശാപങ്ങളെ തുടച്ചു നീക്കാനുള്ള വലിയ ഒരു മരുന്നാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോ അള്ളാഹു നമ്മോട് കോപിച്ചാൽ ഉണ്ടാകുന്നത് എന്താണ്? നാം ചെയ്യുന്ന തെറ്റുകളുടെ പേരില്, നാം പ്രവർത്തിച്ചു കൂട്ടുന്ന വേണ്ടായ്മയുടെ കാര്യത്തില് അള്ളാഹു നമ്മോട് ദേഷ്യപ്പെട്ടു പോയാൽ കാണുന്നത് എന്താണ്? സുനാമി ഉണ്ടാകുമെന്നുള്ള ഭീതിയിൽ നാം ഇപ്പൊ ഇരിക്കുകയല്ലേ? ഏത് നിമിഷവും നമ്മുടെ കേരളത്തെ മുഴുവനും തകർത്ത് കളയാൻ പാകത്തിലുള്ള വലിയ സുനാമിക്കുള്ള എല്ലാ നിലയിലുമുള്ള വാണിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പേമാരികൾ ഉണ്ടാകുന്നത്, സുനാമി ഉണ്ടാകുന്നത്, പ്രളയമുണ്ടാകുന്നത്, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, പ്രതിക്ക് ലോകത്തുണ്ടാകുന്ന വലിയ പ്രതി വലിയ കുഴപ്പങ്ങളും അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ദേഷ്യം കാരണമാണെങ്കിൽ അള്ളാഹുവിനോടത് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടം മേടിക്കാനുള്ള വലിയ ഒരു കാര്യമായിട്ടാണ് ഈ സദഖ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ദുനിയാവിലുള്ള നമ്മുടെ ജീവിതത്തെ സുഗമമാക്കാൻ ഈ സദഖയെ പ്രയോഗിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തീർന്നിട്ടില്ല. അള്ളാഹുവിന്റെ ദീനീ കാര്യത്തിൽ ആരും അറിയാതെ ചെയ്യുന്ന സദഖയുണ്ടല്ലോ, മനസ്സറിഞ്ഞു കൊടുക്കുന്ന സദഖ കാരണമായി അവന്റെ അവസാന നിമിഷത്തിൽ അവന്റെ മരണത്തിന്റെ നേരത്തിൽ അവന്റെ ഈമാനിനെ അള്ളാഹു കാത്തു സൂക്ഷിക്കും. അവന്റെ ഈമാന് മോശമായ നിലക്കുള്ള മരണം സംഭവിച്ച് ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ, അവന്റെ മരണത്തിന്റെ മോശത്തരത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ അവന്റെ സദഖ ഉപകരിക്കുമെന്ന ഹബീബുന റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ സദഖ കൊണ്ട് ഈമാനോട് കൂടെ മരിക്കാനാണ് നാം തയ്യാറെടുക്കുന്നത്. മാത്രമല്ല, ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇമാം തബറാനി വേദനം ചെയ്യുകയാണ്, ഒരാൾ സദഖ ചെയ്യുമ്പോൾ അവന് ദുനിയാവിൽ വലിയ ഫലമുണ്ട്, മരണനേരത്ത് ഫലമുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അവസാനം അവനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാലും കൂടിയുള്ള ഫലം ഒരു ഹദീസിൽ പറയുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാമൊക്കെ സദഖ ചെയ്യുന്നവരാ, ആ സദഖയിൽ ഇത്യാദി കാര്യങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആളുകൾ പറയാനല്ല, വാട്സപ്പിൽ ഫോട്ടോ വരാനല്ല, പത്രങ്ങളിൽ നമ്മെ കൊട്ടിഘോഷിക്കാനല്ല, മറിച്ച് അതിന്റെ ഫലം എവിടെ കിട്ടണം? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന സദഖത ലതുത്ഫിഉ അൻഅഗ്ലിഹാ ഹർറൽ ഖുബൂർ. ഒരാള് സദഖ ചെയ്തു കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ ആ സദഖയുടെ ആളാണ് അയാളെങ്കിൽ, സദഖ കൊടുത്ത ആളാണ് അയാളെങ്കിൽ, ആ സദഖ കാരണമായി അവന്റെ ഖബറിലുള്ള ഭയാനകമായ ചൂടിനെ അത് കെടുത്തിക്കളയുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖബറിൽ അവനുണ്ടാകുന്ന ശിക്ഷകൾക്ക് മുഴുവനും അവിടെ സാന്ത്വനം ശാന്തി ലഭിക്കുവാൻ ഈ സദഖ ഉപകരിക്കുകയാണ്. നിർത്തുകയാണ്. സദഖ ചെയ്ത ആളുകൾ ഈ ലൈവ് കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തെ ഇത്തരത്തിൽ പറഞ്ഞു. കുറച്ചെങ്കിലും ഉസ്താദ് അവർകളെ ഇവിടെ ഇരുത്തിയത് പറയട്ടെ. നാം ഈ സദഖ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, നമുക്ക് ഉപകാരമുണ്ട് സദഖ കൊണ്ട്. ദുനിയാവിൽ മരിക്കുന്ന സമയത്ത് പിന്നെ ഖബറില്, നേരത്തെ പറഞ്ഞല്ലോ, മഹ്ശറിൽ അർശിന്റെ തണലൊക്കെ കിട്ടാൻ പാകത്തിൽ തൊണ്ട് എന്ന്. എന്നാൽ ഈ കാര്യത്തെ നമുക്കൊന്നുകൂടി വിശാലമായി അതിന്റെ ഫലത്തെ വ്യാപിപ്പിക്കാൻ കഴിയും. സദഖയുടെ ഫലത്തെ ഒന്നുകൂടി വിശാലമാക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്ന ഒരു വഴി കൂടിയുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാഷണം നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ സദഖ ചെയ്യുകയാണെങ്കിൽ ആ സദഖയെ അവൻ അവനിൽ ഒതുക്കരുത്, അതിന്റെ ഫലത്തെ അവനിൽ ഒതുക്കരുത്. അവന്റെ ജീവിതത്തിന്, അവന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്, അവന്റെ സുഗമമായ മരണത്തിന് മാത്രമല്ല, അതിനെ ഒന്നുകൂടി വിശാലമാക്കേണ്ടതുണ്ട്. ഇമാം തബറാനി നിവേദനം ചെയ്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. പറഞ്ഞാൽ ഒരുപാടുണ്ടെങ്കിലും ഈ ഒരൊറ്റ കാര്യം മതി നമുക്ക് ജീവിതത്തിൽ വലിയ സദഖയ്ക്ക് നമുക്ക് പ്രചോദനമാകുന്നതിന്. ഈ ഹദീസ് എത്രയോ പാകപ്പെടുമെന്ന് ചിന്തിച്ചതുകൊണ്ട് ഞാൻ പറയട്ടെ. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇദാ തസദ്ദഖ അഹദുക്കും ബിസദഖതിൻ തതവ്വുആ. ഒരാള് സുന്നത്തായ ഒരു സദഖ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം എത്രയോ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഒന്നുകൂടി ചെയ്യണേ. ഫല്യജഅൽഹാ അൻഅബവൈ, ആ സദഖയെ അവന്റെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവൻ ഹദിയ ചെയ്യണേ. എങ്ങനെ? ആ ചെയ്ത സദഖയുടെ പ്രതിഫലത്തെ അവന്റെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് സദഖ ചെയ്യണേ. ആരാ പഠിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. ആരാ നമുക്ക് ഈ ഹദീസ് എത്തിച്ചത്? ഇമാം തബറാനി അവിടുത്തെ സഹീഹകൾ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ ക്രോഡീകരണ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. ഈ ഹദീസിന്റെ റാവികളിൽ എത്തുന്ന സഹാബി ആരാ? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാ. അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ സദഖ ചെയ്യുമ്പോൾ അതിനെ മരിച്ച നിന്റെ മാതാപിതാക്കൾക്കാക്കണം, അവർക്ക് നീ ഹദിയ ചെയ്യണം. സദഖ കൊടുത്ത നിനക്ക് കിട്ടുന്ന കൂലിയിൽ അതിന്റെ ഫലത്തിൽ ദുനിയാവിലെ ആഖിറത്തിലെ നിനക്ക് അതിന്റെ ഫലങ്ങൾ കിട്ടുമല്ലോ. അതിൽ നിന്ന് ലവലേശം പോലും കുറഞ്ഞു പോകാതെ അതിന്റെ പരിപൂർണമായ കൂലി നിനക്ക് കിട്ടുന്നതോടൊപ്പം നിനക്കൊട്ടും നഷ്ടമില്ല, നിനക്കൊരൽപ്പം പോലും അതിൽ ഛേദമില്ല. നീ അതിനെ മരിച്ചു പോയ മാതാപിതാക്കൾക്ക് ഹദിയ ചെയ്താൽ ഫയകൂനു ലഹുമാ അജ്റുഹാ,
അതിന്റെ കൂലിയ കബറിലേക്ക് കിട്ടുകയാണ്. നമുക്ക് മരിച്ചു പോയവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മോടൊപ്പം കഴിഞ്ഞവരിൽ നിന്ന്, നമ്മ പഠിപ്പിച്ച ഉസ്താദുമാരിൽ നിന്ന് എത്രയോ ആളുകൾ ഇന്ന് മണ്ണറയിലാണ്. അവരെ ഓർക്കാൻ നമുക്ക് സമയമുണ്ടോ? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നല്ല നല്ല വേദികളില് നല്ല കാര്യമാണെന്ന് നാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കഴിയാവുന്ന ആളുകൾ തനിക്കാവുന്ന രൂപത്തിൽ സദസ് ചെയ്യാൻ പഠിക്കല്ലേ? അതിന്റെ ഫലം ചെറുതല്ല, സ്വന്തത്തിലും കുടുംബത്തിലും ഒതുങ്ങുന്നതല്ല. മരിച്ചുപോയി ബർദഖിയായ ജീവിതത്തിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് വരെ അതിന്റെ ഫലമുണ്ട് എങ്കിൽ ആ സദഖ ചെയ്യാൻ നമുക്ക് മടിയുണ്ടാകരുത്. തരത്തിൽ ഈ സ്ഥാപനത്തിന് സഹായിച്ചവർക്ക് അവരുടെ സദസ്സുകളെ ആക്കി കൊടുക്കുമാറാകട്ടെ. ആർക്കെങ്കിലും മരിച്ചുപോയ തന്റെ മാതാപിതാക്കളെ സ്നേഹമുണ്ട് എങ്കിൽ, അവർക്ക് ചെയ്യാൻ ഇപ്പോൾ സൗകര്യമുണ്ട് എങ്കിൽ, ഒരു ഹദിയ ചെയ്തവർക്കുള്ള റൂമിലേക്ക് ചെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ലൈവായി കേൾക്കുന്ന ആളുകൾ തങ്ങൾ ഉസ്താദിന്റെ നമ്പർ എടുത്ത് ഇപ്പോൾ തന്നെ ആ കാര്യം അറിയിക്കുക. അള്ളാഹു അതിന്റെ ഫലം പൂർത്തിയാക്കി തരും. ഞാൻ നിർത്തട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. നാമുമായി ബന്ധപ്പെട്ട പലരും നമ്മുടെ സ്ഥാപനത്തിന്റെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്നും സഹകാരികളിൽ നിന്നും എല്ലാം മരിച്ചുപോയവരുണ്ട്. അള്ളാഹു അവരുടെ ദർജ ഉയർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹമ്മാദുൽ മക്കി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഖബർ സിയാറത്ത് ചെയ്തു. ഞാൻ പറയട്ടെ, നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് നാം എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണം. ഈ സ്ഥാപന മുറ്റത്ത് നാം എത്തുമ്പോൾ, ഇവിടുത്തെ ദുആ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഇവിടുത്തെ ബറക്കത്തിനെ നാം നേടുമ്പോൾ, നാം മരിച്ചുപോയവർക്ക് എന്ത് ചെയ്തു ഇത്തരം സദസ്സുകളിൽ എന്ന് ചിന്തിക്കുക. ഇവിടെ സയ്യിദന്മാര് ഫാത്തിഹ ഓതിയിട്ടാണ്, ഖുൽഹുവല്ലാഹു സൂറത്ത് ഓതിയിട്ടാണ്, മറ്റു സൂറത്തുകൾ പാരായണം ചെയ്തിട്ടാണ് ഇവിടെ സദസ് തുടങ്ങുന്നത്. ആ ഓതിയ ആ ഫാത്തിഹയും മറ്റു സൂറത്തുകളെല്ലാം മരിച്ചവർക്ക് ഹദി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം നമ്മൾ മനസ്സിലാക്കണം. സദഖകളുടെ ഫലം നമ്മൾ മനസ്സിലാക്കണം. മരിച്ചുപോയവർക്ക് അത് എത്രമാത്രം ഉപകരിക്കുന്നു എന്നറിയാൻ വേണ്ടി ഈ ഒരു സംഭവം കൂടി സൂചിപ്പിക്കുകയാണ്. മക്കയിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ മരിച്ചുപോയ കുടുംബാംഗത്തെ ചെന്ന് സിയാറത്ത് ചെയ്തു. തന്റെ മരിച്ചുപോയ പിതാവിന്റെ കബറിൽ കബറിന്റെ അടുക്കൽ ചെന്ന് രാത്രി ഖുർആൻ ഓതുകയാണ്. ഹമ്മാദുൽ മക്കി റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, ഖാമത്തുൽ ഖിയാമാ, ഖിയാമത്ത് നാള് സംഭവിച്ചുവോ? നിങ്ങളൊക്കെ ഖബറിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ലാ, ഖിയാമത്ത് നാള് സംഭവിച്ചതല്ല. റജുലും മിൻ ഇഖ്വാനിനാ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ, ഒരാള് ഇവിടെ വന്ന് ഈ ഖബർസ്ഥാനിൽ വെച്ച് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഈ ഖബർസ്ഥാനിൽ വന്ന് പാരായണം ചെയ്തതാണ്. എന്നിട്ട് ഫജഅല തവാബഹാലനാ, അയാളുടെ ഏതോ കുടുംബക്കാരൻ ഇവിടെയുണ്ട്, അയാൾക്ക് ഹദിയ ചെയ്തു. അതോടൊപ്പം അതേ ഖുൽ ഹുവല്ലാഹു അഹദിനെ ഈ ഖബർസ്ഥാനിലുള്ള എല്ലാ ആളുകൾക്കും ഹദിയ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഓഹരി ചെയ്തെടുക്കുകയാണ്. ശരിക്ക് ശ്രദ്ധിച്ചോ, ആ കബറാളികൾ പറഞ്ഞതായി ഹമ്മാദുൽ മക്കി തങ്ങൾ പറയുകയാ, ആ കബറാളികൾ പറയുകയാണ്, ഞങ്ങളത് ഓഹരി ചെയ്യുകയാണ്. ഫനഹനു നഖ്സിമുഹാ മുന്ദുസനാ, ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഞങ്ങൾക്ക് ഹദിയ ചെയ്തതിനെ ഒരു വർഷമായി ഞങ്ങൾ ദിവസവും ഓതി വെച്ചെടുക്കുകയാണ്, ഓഹരി ചെയ്തെടുക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടി ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി ആരോ ഹദിയ ചെയ്തതാണ്. അവർക്കൊരു വർഷത്തെ ബഡ്ജറ്റാണത്, ഒരു വർഷത്തെ ബഡ്ജറ്റാണത്, ഒരു വർഷത്തേക്കുള്ള ചെലവിനുള്ള കാര്യമാണത്. ഒരു വർഷമായി ഈ കബറാളികളായ ഞങ്ങളൊക്കെ ഈ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനെ ഓതി ചെയ്തെടുക്കുകയാണ് എന്ന് ആ കബറാളികൾ മറുപടി പറഞ്ഞു എന്ന് ഹമ്മാദുൽ മക്കി തങ്ങൾ പറഞ്ഞു എങ്കിൽ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതാണെന്ന് കരുതി പോകരുത്. നാം ഈ സദസ്സിൽ
ഒരുക്കിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കുറച്ച് ദിക്ര ചൊല്ലുന്നു, മഹാന്മാരുടെ മേലിൽ മൗലിദ് ഓതുന്നു, ഇവിടെ വെച്ച് ബദ്രിയത്ത് ചൊല്ലുന്നു. മൗലിദ് സദസ് എന്നാണ് ഈ സദസ്സിന്റെ പേര് തന്നെ. ഇവിടെ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ സദഖകൾ, ഇതിനെ മരിച്ചവർക്ക് കൂടി ഹദിയ ചെയ്യുമ്പോൾ ഇതിന്റെ ഫലം എത്രയോ വളർന്നു കിട്ടുകയാണ്. സദസ് ചെറുതാണെങ്കിലും കാര്യത്തിന്റെ ഗൗരവം ഫലം അത് ചെറുതല്ല. അല്ലാഹു ആ തരത്തിൽ നമ്മിൽ നിന്ന് കബൂൾ ചെയ്യുമാറാകട്ടെ എന്നാശംസിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുമാരെയും പണ്ഡിതന്മാരെയും പ്രത്യേകിച്ച് ഇന്ന് പ്രഭാഷണം നടത്തുന്ന വളരെ തിരക്കേറിയ പ്രഭാഷകനായ നമ്മുടെ ആത്മീയ സുഹൃത്തും സയ്യിദന്മാരുടെ ഒക്കെ മുഹബ്ബുമായ അഷ്റഫ് ജൗഹരി ഉസ്താദിനെ തങ്ങന്മാർക്ക് വേണ്ടി ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ ചുരുക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.